എ വെരി ഗുഡ് ആഫ്റ്റർനൂൺ മിയോറം ദ ലേഡീസ് ഷോ. അപ്പൊ അതാ വീണ്ടും ഞാൻ തിരിച്ച് എന്റെ സീറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പൊ എന്നത്തെ പോലെ ഇപ്പൊ ഞാൻ സാറിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ എല്ലാ വീട്ടിലെയും ഒരു ഒരു മുഖ്യ ഒരു മെമ്പർ തന്നെയാണ് ഡോക്ടർ സാർ. ഡോക്ടർ ദിനേശ് കാർത്തിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇനിയിപ്പോ ഇന്ന് തുടങ്ങുന്ന ഇന്ന് മുതൽ കണ്ടു തുടങ്ങുന്ന മിഴിയോരം കണ്ടു തുടങ്ങുന്ന ആരെങ്കിലും അവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി ഡോക്ടറെ പരിചയപ്പെടുത്തുകയാണ്. ഓരോ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലെ മാനേജിംഗ് ഡയറക്ടർ ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ ദിനേശ് കാർത്തിയാണ് എന്റെ കൂടെ ഉള്ളത്. ഡോക്ടർ നമസ്കാരം. കുറേ കാലമായി നമ്മൾ കണ്ടിട്ടില്ലേ? അതെ, ഞാൻ ഇവിടുന്ന് പോണേന്റെ മുന്നേ സാറിന് ഇന്റർവ്യൂ ചെയ്തായിരുന്നു. പിന്നെ അത് ഇപ്പോഴാണ് കാണുന്നത്. എല്ലാം നന്നായി പോയി, നന്നായി ചെയ്തു. അതെ, മിക്സ് റിവ്യൂസ് ആണ്. അപ്പം ഒരാളും ഇഷ്ടപ്പെടാം, കുറച്ച് ഇഷ്ടപ്പെടാതിരിക്കാൻ. ഡിഫറെന്റ് ടൈപ്പ് ഫിലിം ആണ്. അപ്പൊ എന്തായാലും കാണാം, ഇവിടെ രണ്ടാഴ്ച കഴിഞ്ഞാൽ മൂവി റിലീസ് ആവും. അപ്പം ഹൈ ആം ടോണി, എല്ലാവരും പോയി കാണാം. അപ്പൊ നമുക്ക് നമ്മുടെ സിനിമയ്ക്ക് അത് മാറ്റിയേക്കാം, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ. യെസ്. അപ്പൊ നമ്മൾ ഇന്നത്തെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ അമിത ക്ഷീണം, അതായത് ക്രോണിക് ഫാറ്റിക് സിൻഡ്രോം എന്നാണ് പറയുന്നത് അല്ലേ. ഇത് അമിത ക്ഷീണം എന്ന് പറയുമ്പോൾ എന്താണ് ഈ ക്ഷീണം? അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ക്രോണിക് ഫാറ്റീഗ് സിൻഡ്രോം അഥവാ അമിത ക്ഷീണം എന്ന് ധാരാളം ആളുകളിൽ കാണുന്ന ഒരു പ്രശ്നമായതുകൊണ്ടാണ് എന്നോട് ഷെറിന് എന്ത് സബ്ജക്ട് വേണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഈ ഒരു ടോപ്പിക് തിരഞ്ഞെടുക്കാൻ കാരണം, എല്ലാവർക്കും സാധാരണമായിട്ട് ഉള്ള രോഗങ്ങളെ കുറിച്ചൊരു അവബോധമുണ്ട്. ഡയബറ്റസ് ആയിക്കൊള്ളട്ടെ, ഹൈപ്പർ ടെൻഷൻ ആയിക്കൊള്ളട്ടെ, പക്ഷേ ഇങ്ങനെ ഒരു കൂട്ടം ലൈഫ് സ്റ്റൈൽ ഡിസീസസിന്റെ ഇടയ്ക്കാണ് നമ്മളുടെ സമൂഹം എന്ന് ജീവിക്കുന്നത്. പക്ഷേ പലർക്കും ഒരു കാരണവുമില്ലാതെ അനുഭവപ്പെടുന്ന ക്ഷീണം, അതായത് ഈ പറഞ്ഞ അസുഖങ്ങൾ സാധാരണ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന്റെ എല്ലാം ഭാഗമായിട്ട് ആളുകൾക്ക് ക്ഷീണം ഉണ്ടാകാം. ഡയബറ്റസ് കൂടി, ഷുഗർ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാകാം. അതും അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരവസ്ഥ ഉണ്ടെങ്കിലും ക്ഷീണം ഉണ്ടാകാം. ഇനി കൊളസ്ട്രോൾ രക്തത്തിൽ കൂടി നിന്നാൽ, അതും അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇതെല്ലാം ഉള്ള ആളുകൾക്ക് ക്ഷീണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പലപ്പോഴും എൻ്റെ ക്ലിനിക്കിലെല്ലാം വരുന്ന ചില യങ്സ്റ്റേഴ്സിൽ, അതായത് 25-30 മാത്രം പ്രായമുള്ള ചിലരിൽ എങ്കിലും ഈ ഒരു പ്രശ്നം കാണുന്നുണ്ട്. അപ്പോൾ അമിത ക്ഷീണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നത് പോലെ, വ്യക്തമായ കാരണങ്ങൾ ഇല്ലാതെ, വ്യക്തമായ ഞാൻ ഈ പറഞ്ഞ അസുഖങ്ങളോ ഇതൊന്നും തന്നെ ഇല്ലാതെ, അതുമല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളോ, അതായത് ഡിപ്രഷൻ, അതുമല്ലെങ്കിൽ ആൻസൈറ്റി തുടങ്ങിയ മനോജന്യ രോഗങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതൊന്നും ഇല്ലാതെ തന്നെ ഒരാൾക്ക് ക്ഷീണം അനുഭവപ്പെടുന്നുവെങ്കിൽ, അതായത് ഐഡൻറ്റിഫയബിളായ ഫിസിക്കൽ കോസസ് ഇല്ലാതെ ഒരാൾക്ക് ക്ഷീണം അനുഭവപ്പെടുന്നുവെങ്കിൽ, അതിനെയാണ് നാം ക്രോണിക് ഫാറ്റീഗ് സിൻഡ്രോം അഥവാ ഈ പറഞ്ഞ അമിത ക്ഷീണം എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് വേറെ യാതൊരു വിധത്തിലുള്ള അസുഖങ്ങളും ഇല്ലെങ്കിലും പൂർണ്ണമായും എപ്പോഴും ഉറക്കം വരിക, അതുമല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു ഉത്സാഹമില്ലായ്മ, ഇങ്ങനെയുള്ള കുട്ടികളിലാണ് കാണപ്പെടുക. ഇത് സാധാരണ ഇത് കുട്ടികളിലല്ല, കുട്ടികൾ എപ്പോഴും നമുക്കറിയാം അവർ പൊതുവെ ആക്റ്റീവ് ആയിരിക്കും, കാരണം അവരിൽ ക്രോണിക് ഫാറ്റീഗ് സിൻഡ്രോം വരേണ്ട സാഹചര്യങ്ങൾ കുറവാണ്. പക്ഷേ ഇത് കൂടുതലായും കാണുന്നത് ഒരു 40-50 ആ ഒരു ഏജ് റേഞ്ചിലുള്ള. പക്ഷേ അതൊരു വയസ്സിൻ നമ്മളൊരു വയസ്സായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വരുന്ന ഒരു ക്ഷീണമായി കൂടെ, അങ്ങനെ അത് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ക്രോണിക് ഫാറ്റിക് സിൻഡ്രോം എന്ന് പറയാൻ തന്നെ കാരണം, ഇതൊരു അസുഖമായിട്ട് പരിഗണിക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് ഇതിന് പല കാരണങ്ങൾ നമുക്ക് ഈ പറഞ്ഞ ക്രോണിക് ഫാറ്റിക് സിൻഡ്രോത്തിന് നമുക്ക് കാരണങ്ങൾ പല പറയാൻ സാധിക്കും. എന്നാലും കാരണങ്ങളിലേക്കെല്ലാം കടക്കുന്നതിന് മുന്നായിട്ട്, അപ്പോൾ ഇതൊരു എന്താണ് പറയേണ്ടത്, ഏജിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ ക്രോണിക് ഫാറ്റിക് സിൻഡ്രോം ഉണ്ടാകുന്നത്. കാരണം ചിലർക്കെങ്കിലും നമ്മളുടെ ഏജ്, അതുമല്ലെങ്കിൽ വയസ്സ് വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് ശാരീരികമായിട്ടുള്ള മെറ്റബോളിസം ഇത് കുറഞ്ഞു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ചിലർക്ക് ക്ഷീണമുണ്ടാക്കാം. പക്ഷേ ഇതല്ലാതെ ഐഡന്റിഫയബിൾ കോസസ് ഇല്ലാതെ ഉള്ള ക്ഷീണത്തിനെയാണ്, അതുമല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാരണം എടുത്തു പറയാനില്ലാതെ പൂർണ്ണമായിട്ടും എപ്പോഴും ക്ഷീണം ഉണ്ടാവുക, ഇങ്ങനെയുള്ള അവസ്ഥയ്ക്കാണ് നമ്മൾ ക്രോണിക് ഫാറ്റിക് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതിന്റെ സിംപ്റ്റംസ് എന്തൊക്കെയാണ് ഡോക്ടർ? സാധാരണ ഇതിന് ഒരു 8 പ്രധാനപ്പെട്ട, അതായത് ക്ഷീണം എന്നുള്ളത് ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ക്ഷീണം ഇതിന്റെ ഒരു പ്രധാന കാരണമാണ്. എന്നാൽ ഇനി ഇതിൽ ഓരോ, അതായത് ഏകദേശം 8 ലക്ഷണങ്ങൾ ഡോക്ടേഴ്സ് ഇത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇതിൽ ആദ്യത്തേത് ഈ പറഞ്ഞ പോലെ തന്നെ ഫാറ്റീഗ്.
കടുത്ത ക്ഷീണം എന്ത് ചെയ്യാനും ഉത്സാഹമില്ലായ്മ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥ അതും അല്ലെങ്കിൽ ദൈനംദിന കൃത്യങ്ങൾ പോലും ചെയ്യാനുള്ള ഒരു ആരോഗ്യക്കുറവ് അനുഭവപ്പെടുക എപ്പോഴും എന്താണ് ഈ ക്ഷീണം നിലനിൽക്കുന്നു ഇതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ലക്ഷണം പിന്നെ ഇതിനോട് അനുബന്ധിച്ച് ഉണ്ടാകുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് ലോസ് ഓഫ് മെമ്മറി ആൻഡ് കോൺസെൻട്രേഷൻ അതായത് ഓർമ്മശക്തി അതായത് അത് ചിലപ്പോൾ ഓർമ്മശക്തി തന്നെ പല രീതിയിലുണ്ട് നമുക്കറിയാം ലോങ് ടേം മെമ്മറി ഉണ്ട് അതുപോലെ തന്നെ ഷോർട്ട് ടേം മെമ്മറി ഉണ്ട് ലോങ് ടേം മെമ്മറി എന്ന് വെച്ചാൽ അതായത് കുറെ കാലം മുന്നുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മയാണ് ലോങ് ടേം മെമ്മറി ഇനി ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ അടുത്ത കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഓർമ്മകൾക്ക് ചെറിയ രീതിയിലുള്ള മങ്ങൽ ചിലരിലെങ്കിലും ഈ ക്രോണിക് ഫാറ്റീഗ് സിൻഡ്രം ഉള്ള ചിലരിലെങ്കിലും കാണുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് പിന്നെ നമുക്കറിയാം ക്ഷീണിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ അതുമല്ലെങ്കിൽ ശരീരവും മനസ്സും വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് കഴിയുകയില്ല അപ്പോൾ ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ഇതും ഈ ഫാറ്റീഗ് സിൻഡ്രോം ഉള്ള അതുമല്ലെങ്കിൽ അമിത ക്ഷീണമുള്ള രോഗികളിൽ സാധാരണമായിട്ട് കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് അപ്പോൾ ലോസ് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് മെമ്മറി ഇതും ഈ പറഞ്ഞ രോഗികളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഇനി അതേപോലെ തന്നെ ചിലരിലെങ്കിലും സോർ ത്രോട്ട് എന്ന് പറഞ്ഞാൽ കഴുത്തിന് നമുക്ക് തൊണ്ടയ്ക്കുള്ളിലായിട്ട് എപ്പോഴും ഒരു ഡിസ്റ്റർബൻസ് അത് എന്ന് പറയുന്ന പോലെ അത് ചിലർക്ക് അതൊരു ചൊറിച്ചിൽ പോലെ അതുമല്ലെങ്കിൽ എപ്പോഴും തൊണ്ടയ്ക്ക് ഒരു സോറായിട്ടുള്ള ഒരവസ്ഥ എന്തോ അവിടെ കടിച്ച് പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ അതുമല്ലെങ്കിൽ ചിലർക്ക് ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം ഒരു തടസ്സം പോലെ പ്രത്യേകിച്ച് ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള കാരണമില്ലാതെ അതായത് കഴുത്തിൽ മുഴകളോ അതുമല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ലെമ്പിൻ ദ ത്രോട്ട് എന്ന് ഉള്ള ഒരു ഫീലിംഗ് അതായത് കഴുത്തിൽ എന്തോ കുടുങ്ങി നിൽക്കുന്നു എന്ന ഒരു അവസ്ഥ ചിലർക്കെങ്കിലും തോന്നാം അതേപോലെ തന്നെ തൊണ്ടയ്ക്ക് ചെറിയ വേദന അതേപോലെ തന്നെ ചൊറിച്ചിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പലരിലും കാണുന്നുണ്ട് അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഈ കഴുത്തിൻ്റെയും അതേപോലെ തന്നെ ആംപിറ്റ്സ് നമ്മളുടെ കക്ഷത്തിൻ്റെയും എല്ലാം ഭാഗത്ത് ധാരാളം ലിംഫ് നോഡ്സ് ഉണ്ട് ഈ ലിംഫ് നോഡ്സ് എന്ന് പറഞ്ഞാൽ ലിംഫ് ഗ്രന്ഥികൾ ഈ ഗ്രന്ഥികൾക്ക് ചെറിയ രീതിയിൽ വീക്കം അനുഭവപ്പെടുന്നു അപ്പോൾ ഇതെല്ലാം അതാണ് പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഫൈൻഡിങ് ആണ് കാരണം പ്രത്യേകിച്ച് യാതൊരു സാധാരണ ഈ പറഞ്ഞ നമ്മളുടെ ആംപിറ്റ്സിലെയും അതുമല്ലെങ്കിൽ കഴുത്തിൻ്റെയും എല്ലാം ഈ പറഞ്ഞ ലിംഫ് നോഡ്സിന് ഇവയ്ക്ക് വീക്കം ഉണ്ടാകണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ ഇങ്ങനെയെല്ലാം ശരീരത്തിൽ ഉണ്ടെങ്കിലാണ് ഈ ഭാഗങ്ങളിൽ ഈ തരത്തിലുള്ള തടിപ്പും മറ്റും അനുഭവപ്പെടുന്നത് പക്ഷേ ക്രോണിക് ഫാറ്റീഗ് സിൻഡ്രോം അതുമല്ലെങ്കിൽ അമിത ക്ഷീണമുള്ള രോഗികളിൽ ഈ കടലകൾ അതുമല്ലെങ്കിൽ ഇത് വളരെയധികം വീർത്തിരിക്കുന്നതായിട്ട് പലപ്പോഴും നാം കാണാറുണ്ട് അതേപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു കാരണം പറയാൻ ഇല്ലാതെ അകാരണമായിട്ടുള്ള മസിൽ പെയിൻ കാരണം ഒരു മസിൽ പെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതെ ജോയിൻസ് എന്ന മസിൽസിന് അതായത് മാംസപേശികൾ മസിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെ അപ്പോൾ ഈ മസിലുകൾക്ക് അതുപോലെ ബൈസെപ്സ് അല്ലെങ്കിൽ ട്രൈസെപ്സ് ഇങ്ങനെയുള്ള മസിലുകൾക്ക് അകാരണമായ വേദന സാധാരണ എന്തെങ്കിലും ഒരു സ്ട്രെയിൻ അതുമല്ലെങ്കിൽ മസിലുകൾക്ക് ഒരു സ്ട്രെയിൻ എല്ലാം വന്നു കഴിയുമ്പോഴാണ് ഈ രീതിയിലുള്ള വേദനകൾ സാധാരണമായിട്ട് കാണുന്നത് അതുമല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലെ ചില എലിമെൻസിൻ്റെ കുറവ് കാരണം കാൽസ്യം ഇങ്ങനെയുള്ള എലിമെൻസിൻ്റെ കുറവുണ്ടാകുമ്പോൾ ചിലർക്കെങ്കിലും ഈ പറഞ്ഞ മസിൽ പെയിൻസ് ഉണ്ടാക്കാം പക്ഷേ ഇങ്ങനെയുള്ള പ്രത്യേക കാരണങ്ങൾ ഒന്നുമില്ലാത്ത രീതിയിലുള്ള മാംസപേശികൾക്ക് അനുഭവപ്പെടുന്ന കടുത്ത വേദന ഇതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഷെറിൻ സൂചിപ്പിച്ച ജോയിൻറ്റ് പെയിൻ ഈ ജോയിൻറ്റ് പെയിൻസ് ഈ അമിതക്ഷീണമുള്ളവരിൽ കാണുന്ന ജോയിൻറ്റ് പെയിൻസിന് ഒരു പ്രത്യേകതയുണ്ട് ഒരു ജോയിൻറ്റിൽ നിന്ന് മറ്റൊരു ജോയിൻറ്റിലേക്ക് ഒഴുകി നടക്കുന്ന വേദനയായിട്ടാണ് അതായത് ഇതിനെ കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ മാറി മാറി ഈ സന്ധികളിൽ അതാണ് കാരണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിപ്പോൾ ആർത്രൈറ്റിസിന്റെ ഭാഗമായിട്ടുള്ള വേദനയാണെങ്കിൽ അതിന് ഡെഫിനറ്റീവ് ആയിട്ടുള്ള കോസസ് ഉണ്ടാകും അപ്പോൾ ചെറിന്റെ അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ശരി ജോയിന്റ് പെയിൻ ഒരാൾക്കുണ്ടെങ്കിൽ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഐഡന്റിഫയബിൾ ആയ അതുമല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത യാതൊരു വിധത്തിലുള്ള പ്രത്യേക രോഗങ്ങളൊന്നും ഒരു ഇയാളിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിലും ഈ പറഞ്ഞ ലക്ഷണങ്ങൾ അപ്പോൾ മസിൽ പെയിൻ അതേപോലെ തന്നെ ഒരു ജോയിന്റിൽ നിന്ന് മറ്റൊരു ജോയിന്റിലേക്ക് ഒഴുകി നടക്കുന്നു എന്ന രീതിയിൽ അനുഭവപ്പെടുന്ന ജോയിൻറ്റ് പെയിൻസ് ഇതെല്ലാം
ഈ ക്രോണിക് ഫാറ്റിക് സിൻഡ്രത്തിന്റെ ഒരു സിംപ്റ്റം ആയിട്ട് കാണാറുണ്ട് അതേപോലെ തന്നെ തലവേദന അപ്പോൾ ഇവരിൽ ഉണ്ടാകുന്ന കാരണം ഇത് നമ്മളുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നിന്നാണ് നാം പലപ്പോഴും ഇത് അമിതക്ഷീണം അതുമല്ലെങ്കിൽ ക്രോണിക് ഫാറ്റിക് സിൻഡ്രം ആണ് എന്ന് നാം മനസ്സിലാക്കുന്നത് ഒരു ഡോക്ടറുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ ക്ഷീണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1000 കൂട്ടം കാരണങ്ങൾ ഉണ്ടാകാം പക്ഷേ ഐഡന്റിഫൈബിൾ ആയിട്ടുള്ള കാരണങ്ങൾ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല ഇങ്ങനെ ഉള്ള ഒരു അവസരത്തിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ മൾട്ടിപ്പിൾ ലക്ഷണങ്ങൾ ഒരാൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് ക്രോണിക് ഫാറ്റിക് സിൻഡ്രം ആണ് എന്ന് തന്നെ പറയാൻ സാധിക്കും അതുപോലെ ഞാൻ ഈ പറഞ്ഞു വന്നത് തലവേദനയുടെ കാര്യമാണ് തലവേദന ഇതിനും ഇത് ഈ പാറ്റേൺ ഇതൊരു പുതിയ തരത്തിൽ സാധാരണയായിട്ട് നമുക്കെല്ലാം തന്നെ തലവേദന അനുഭവപ്പെടുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക രീതിയുണ്ട് ഉദാഹരണത്തിന് തിളക്ക തലയ്ക്കുള്ളൊരു വിങ്ങലായിട്ടായിരിക്കാം അതുമല്ലെങ്കിൽ ഒരു വശത്തായിട്ടായിരിക്കാം ഇങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല അതുമല്ലെങ്കിൽ ഒരു പ്രത്യേക സ്പോട്ടില്ലാതെ രോഗിക്ക് പലപ്പോഴും എങ്ങനെയാണ് ഈ തലവേദന എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയാത്ത രീതിയിൽ തലവേദനയുണ്ടോ തലവേദനയുണ്ട് പക്ഷേ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായും അപ്പോൾ എന്താണ് അപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങൾ ഇല്ലാതെ തന്നെ ഇങ്ങനെ മാറി മാറി വരുന്ന തലവേദന അതേപോലെ ഇനി മറ്റൊരു കാര്യം ഇതിപ്പോൾ വളരെ ഇന്ന് സാധാരണമായി കാണുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ നമ്മളുടെ പ്രോഗ്രാമിൽ ഇതിന് മുന്നേ ഷെറിന്റെ കൂടെ തന്നെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഉറക്കക്കുറവ് അതായത് എത്ര ഉറങ്ങിയാലും ഈ രോഗികൾക്ക് എപ്പോഴും ഉറക്കം വരുന്നു അതുമല്ലെങ്കിൽ ക്ഷീണമുണ്ട് അമിതമായ ക്ഷീണമുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും കിടന്ന് ഉറങ്ങാനുള്ള ഒരു പ്രവണതയുണ്ട് പക്ഷേ എത്ര ഉറങ്ങിക്കഴിഞ്ഞാലും ഇവർക്ക് വേണ്ട രീതിയിൽ ഒരു ഫ്രഷ്നസ് നമ്മളെല്ലാം ഒന്ന് സുഖമായിട്ട് ഉറങ്ങി എന്ന് പറഞ്ഞാൽ ഒരു അതെ 5-6 മണിക്കൂർ ഒന്ന് കിടന്നുറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു ഊർജ്ജസ്വലത അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ഈ രോഗികൾക്ക് ഇങ്ങനെ ഒരു ഫ്രഷ്നസ് ഒരിക്കലും അനുഭവപ്പെടുന്നില്ല ഇതും ഇതിൻ്റെ വലിയൊരു പ്രശ്നമാണ് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സിംറ്റമായിട്ട് നാം കാണുന്നത് ഇപ്പോൾ അധ്വാനങ്ങളോ ഒന്നും ചെയ്യാതെ തന്നെ ഈ പറഞ്ഞ രോഗികൾക്ക് അമിതക്ഷീണമുള്ളവർക്ക് എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ രോഗികൾക്ക് ഇപ്പോൾ എന്തെങ്കിലും കായികമായിട്ടുള്ള ഒരു അധ്വാനം ചെയ്തു അതുമല്ലെങ്കിൽ മനസ്സ് അതുപോലെ തന്നെ ഏകാഗ്രമാക്കി ചെയ്യേണ്ട ചില പ്രവൃത്തികളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ 24 മണിക്കൂറും അതിലധികവും നീണ്ടു നിൽക്കുന്ന ക്ഷീണവും ഈ കൂട്ടർക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്രമാത്രം അപ്പോൾ ഈ പറഞ്ഞ 7-8 ലക്ഷണങ്ങളാണ് യഥാർത്ഥത്തിൽ ക്രോണിക് ഫാറ്റിക് സിൻഡ്രത്തിന് നമ്മൾ സിംപ്റ്റംസ് ആയിട്ട് പറയുക ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് പ്രധാനമായിട്ടും നമുക്ക് ഇതിന് വയസ്സ് എന്നുള്ളത് ഒരു വലിയൊരു ഘടകം തന്നെയാണ് കാരണം ഒരു മധ്യവയസ്സ് നേരത്തെ പറഞ്ഞ പോലെ ഒരു 40 മുതൽ 50 വയസ്സിനിടയ്ക്കുള്ളവരിലാണ് ഇത് കൂടുതലായിട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള ക്ഷീണം അനുഭവപ്പെടുന്നത് ഇതിന് കാരണങ്ങൾ പലതായിരിക്കാം കാരണം ആ വയസ്സ് ഉള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് ഞാൻ ബാക്കിയുള്ളവർക്കും ഉണ്ട് പക്ഷേ ഈ പ്രായത്തിലാണ് ഇത് ഇതിന് കാരണം നമ്മളുടെ ശരീരത്തിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ യൂത്ത് എന്ന് പറയുന്ന ഒരവസ്ഥ 20-25 വയസ്സ് വരെയാണ് ഇത് നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതൊരു ഹാർഡ് ഫാക്റ്റാണിത് അപ്പോൾ 25 വയസ്സോടുകൂടി നമ്മളുടെ എല്ലുകളും ബാക്കിയുള്ള ശരീരത്തിൻ്റെ ഘടനയും എല്ലാം തന്നെ ഒരു വളർച്ച പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞിരിക്കും അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മനുഷ്യൻ ഞാൻ പലപ്പോഴും ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമുണ്ട് ഒരു 40 വയസ്സ് വരെ 45 വയസ്സ് വരെ ക്ലിയറായിട്ട് ഓടാനുള്ള ഗ്യാരണ്ടിയാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരമെന്ന നമ്മളുടെ ഈ മെഷീന് ഉള്ളൂ ഇത് കഴിഞ്ഞ ശേഷം കിട്ടുന്ന ഓരോ വർഷവും ബോണസായിട്ട് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട് അപ്പോൾ ഈ പറഞ്ഞ യൂത്ത് എന്ന് പറയുന്ന ഈ ഒരു പ്രായം കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് പിന്നെ ഒന്ന് ശരീരത്തിൻ്റെ വളർച്ച ഒന്ന് സ്റ്റെബിലൈസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരു 10-35-40 വയസ്സ് വരെ ഇതിനുശേഷം യഥാർത്ഥത്തിൽ ഡീഗ്രഡേഷൻ അപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ തന്നെ ബോൺ മെറ്റബോളിസത്തിലും ഇതിലുമെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീഗ്രഡേഷൻ അപ്പോൾ നമുക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇപ്പോൾ പുരുഷന്മാരിൽ നരകയറുന്നത് അതേപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിൽ മെനോപോസ് ഇതെല്ലാം ഒരു 40-50 ഇടയ്ക്കുള്ള ഒരു പ്രായത്തിലാണ് പലപ്പോഴും കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടം ഘടകങ്ങൾ പ്രായവുമായി ബന്ധപ്പെട്ട് കാണാറുണ്ട് പിന്നെ ഇതിൻ്റെ മറ്റൊരു റിസ്ക് ഫാക്ടർ നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ ഇത് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുമല്ലെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നത് ഇത് സ്ത്രീ ആയതുകൊണ്ട് ഉണ്ടാകാനുള്ള സാധ്യത എന്നതിനേക്കാൾ ഉപരിയായി നമുക്ക് പറയാൻ സാധിക്കുക സ്ത്രീകൾ പലപ്പോഴും കൂടുതൽ എക്സ്പ്രസീവാണ് തങ്ങളുടെ രോഗാവസ്ഥകളെക്കുറിച്ച് ഡോക്ടേഴ്സിൻ്റെ എല്ലാം അടുത്ത് വന്ന് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് ഇതൊരു സിൻഡ്രത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും പുരുഷന്മാർ ഇത് ഈ പറഞ്ഞ പോലെ പുരുഷന്മാർ നമ്മളുടെ സമൂഹത്തിൽ
പാലിക്കേണ്ടതായിട്ടുള്ള ചില ചട്ടക്കൂടുകൾ ഉള്ളതുകൊണ്ട് ഈ നമ്മൾ പറയുമല്ലോ മസിൽ പിടുത്തം എന്ന് പറയും. ഇതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ഈ സിംറ്റംസ് വേണ്ട രീതിയിൽ ഇവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പല പുരുഷന്മാരിലും പലപ്പോഴും നല്ല ആരോഗ്യമുള്ള ആളുകൾ വന്നിട്ട് എനിക്ക് എപ്പോഴും ക്ഷീണമാണ് എന്ന് പറയുമ്പോൾ ഇത് ക്രോണിക് ഫാറ്റിക് സിൻഡ്രോം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. എന്നാലും പുരുഷന്മാരിൽ സ്ത്രീകളെ അപേക്ഷിച്ച് ഇതിൻ്റെ നിരക്ക് കുറവായിട്ടാണ് കാണുന്നത്. കാരണം എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു സമൂഹത്തിൻ്റെ ഘടന അനുസരിച്ചിട്ട് പുരുഷന്മാരാണ് കൂടുതലായിട്ട് ആക്ടിവിറ്റീസിലും ഇതിലും മറ്റും ഇൻവോൾവ് ആകുന്നത്. പലപ്പോഴും സ്ത്രീകളിലൊരു വലിയ ശതമാനം ഇപ്പോഴും വീട്ടമ്മമാരും മറ്റുമായിട്ട് വീടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയെല്ലാം പലപ്പോഴും ഈ ഒരു ക്രോണിക് ഫാറ്റിക് സിൻഡ്രത്തിലേക്ക് അവരെ എത്തിക്കുന്നുണ്ടാകാം. അതേപോലെ മറ്റൊന്ന്, നമ്മൾ ഏത് ഒരു രോഗാവസ്ഥയും ചർച്ച ചെയ്യുമ്പോൾ എടുത്ത് നമ്മൾ പറയുന്ന ഒരു സംഭവമാണ് സ്ട്രെസ് അഥവാ ജീവിത സംഘർഷം. ജീവിത സംഘർഷം തീർച്ചയായിട്ടും ഇതിന് വലിയൊരു ഘടകം തന്നെയാണ്. കാരണം നിങ്ങൾക്ക് അനിയന്ത്രിതമായ ടെൻഷൻ സ്ട്രെസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രോണിക് ഫാറ്റിക് സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം സ്ട്രെസ് അതുമല്ലെങ്കിൽ ജീവിത സംഘർഷം അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മളെ വളരെയധികം ക്ഷീണിതരാക്കുന്ന ഒരു സംഭവമാണ്. ഇതിന് ഹോർമോണലായിട്ടുള്ള കാരണങ്ങളുണ്ട്, പല കാരണങ്ങളുണ്ടാകാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് അപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ, അതായത് എന്തെല്ലാം കാരണങ്ങളാണ് ഘടകങ്ങളാണ് ഉള്ളവർക്കാണ് ഈ ഒരു രോഗാവസ്ഥ വരാൻ സാധ്യതയെന്ന് ചോദിച്ചാൽ, ഒന്ന്, 40 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ളവരിൽ ഇത് കൂടുതലായിട്ട് കാണുന്നു, സ്ത്രീകളിൽ ഇത് കൂടുതലായിട്ട് കാണുന്നു. അതേപോലെ തന്നെ ജീവിത സംഘർഷം കൂടുതലായിട്ടുള്ള ആളുകൾ, സംഘർഷം അനിയന്ത്രിതമായിട്ട് നിലനിൽക്കുന്ന ആളുകളിൽ ഈ പറഞ്ഞ ഒരു പ്രശ്നം കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് കുഞ്ഞു ബ്രേക്ക് എടുക്കാം, എന്നിട്ട് തിരിച്ചു. അപ്പോൾ കോളേഴ്സ് മറക്കണ്ട, നിങ്ങൾക്ക് ഇങ്ങനത്തെ വല്ല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറെ വിളിക്കുക. ഡോക്ടർ വിളിക്കേണ്ട നമ്പർ താഴെ സ്കോളിൽ കാണുന്നുണ്ട്, ഡെഫിനറ്റ്ലി വിളിക്കുക. ഇനിയിപ്പം അഥവാ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റില്ലെങ്കിൽ 3939 ഒരു SMS അയച്ചാൽ മതി ഇതിൻ്റെതായ ഉത്തരങ്ങൾ. അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡോക്ടർ അടുത്ത പ്രാവശ്യം അല്ലെ ഷോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടും. ഇത് എല്ലാവർക്കും ഉള്ള കാര്യമാണ്. ഞാൻ ഡോക്ടറെടുത്ത് കുറച്ച് നേരം മുമ്പ് ചോദിച്ചോളൂ, ഈ പറഞ്ഞ അസുഖം എനിക്കും ഉണ്ടല്ലോ ഡോക്ടർ, എപ്പോഴും ഒരു ക്ഷീണം പോലെ, എത്ര ഉറങ്ങിയിട്ടും ഉറങ്ങാത്ത പോലത്തെ ഒരു ഫീല്, എപ്പോഴും ഇങ്ങനെ ഉണങ്ങി പിടിച്ചുകൊണ്ടുള്ള ഒരു ക്ഷീണം, അതെന്തുകൊണ്ടാണ് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ടെൻഷൻ കൊണ്ട് വരാമെന്ന് പറഞ്ഞു. ടെൻഷൻ ഒന്നുമില്ല ഡോക്ടർ, ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ടെൻഷൻ കാരണം ഇങ്ങനെ അസുഖം വരാൻ, ഈ ഒരു ക്ഷീണം അനുഭവപ്പെടാൻ ചാൻസസ് കൂടുതലാണ്. അപ്പം ഇതൊരു യെസ്, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ നമുക്ക് അറിയേണ്ട കുറേ കാര്യങ്ങൾ, ഇതിന് എന്തെല്ലാം ടെസ്റ്റ് ഉണ്ട്, ഇത് നമ്മൾ പേടിക്കേണ്ടതാണോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡോക്ടർ ചോദിക്കാനുണ്ട്. എന്തായാലും വിളിക്കുക, വിളിച്ച് നിങ്ങളുടെ ഡൗട്ടൊക്കെ തീർക്കുക, എന്നിട്ട് വേഗം കൊണ്ടേ നിങ്ങൾ ഇതിന് ചികിത്സിക്കുക. അപ്പം വിളിക്കേണ്ട നമ്പർ താഴെ കാണാം, പെട്ടെന്ന് തന്നെ വിളിക്കുക. ചെറിയ ബ്രേക്കിന് ശേഷം തിരിച്ചു വരുന്നതാണ്.